അടിപൊളിയായിരുന്നു. അവന്റെ ഋഷിക്കുട്ടന്റെ മനസ്സ് പോലെ തന്നെ ഫുഡും ഭംഗിയായി. അതുള്ള ബിഗ് ബോസ് സീസൺ 6 കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും ഇറങ്ങി. ഇറങ്ങിയതിന് ശേഷം ആ ഗ്രൂപ്പിലെ ആദ്യത്തെ മാരേജാണ്. അത് ഒരു സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല ഋഷിനെ കുറിച്ചിട്ട് എന്താ പറയുക, നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാ കുടുംബങ്ങളും, അതായത് എല്ലാ വീട്ടിലെയും, അതായത് എല്ലാവരും ആക്സെപ്റ്റ് ചെയ്ത ഒരാളാണ് ഈ ആ ആ ഉപ്പുമോളുകളും കാണുന്ന അതേ ഋഷി തന്നെയാണ് ജീവിതത്തിൽ. നല്ല സന്തോഷവാനാണ്, നല്ലൊരു ഹൃദയത്തിൽ ഉടമയാണ്. അതല്ല, അവൻ്റെ അടുത്ത് ഞാൻ എല്ലാവരും പറയുന്നതാണ്, 10 മിനിറ്റ് അവൻ്റെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു പോസിറ്റിവിറ്റിയാണ്. അവൻ ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് കൂടെ നിർത്താൻ പറ്റിയ ഒരാളാണ്. എന്തിനും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ ഫ്രണ്ട്ഷിപ്പിനൊക്കെ അങ്ങനെ ഒരു വാല്യൂ കൊടുക്കുന്ന ഒരു സുഹൃത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അവനവൻ്റെ കാര്യം നോക്കുക എന്നുള്ളൊരു സാധനം എല്ലാവരും ചെയ്യുമ്പോൾ അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ഋഷി. ആ ഋഷിക്ക് എല്ലാവിധ വിവാഹ ആശംസകൾ ഞാൻ നേരാണ്. മാത്രമല്ല ഐശ്വര്യ ഭാഗ്യവതിയാണ് ഋഷിയെ പോലത്തുള്ള നല്ലൊരു പങ്കക്കൂടെ തന്നെ കിട്ടിയിട്ടുണ്ട്. വലിയൊരു ഭാഗ്യമാണ്. നിങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചോ? എന്തായാലും ഞങ്ങളെ ബിഗ് ബോസ് ടീം ഒരുവിധ ആൾക്കാരൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ പറയായിരുന്നു, അതായത് പണ്ട് സ്കൂളൊക്കെ കഴിഞ്ഞിട്ട്, സ്കൂളല്ല സോറി, സ്കൂളിൽ പിന്നെ നമ്മൾ അങ്ങനെ ഉണ്ടാവില്ലല്ലോ. നമ്മൾ കോളേജൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോൾ ഒരു നമുക്കൊരു വിഷമമാണ്. അതേപോലെ തന്നെ ബിഗ് ബോസ് കഴിഞ്ഞ് വരുമ്പോഴൊക്കെ നമുക്കൊരു വിഷമം. ഇത് വീണ്ടും ഒരു റീയൂണിയൻ, അല്ലെങ്കിൽ ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞ ഒരു മൂഡായി. പിന്നെ നമ്മളെല്ലാവരും ബിഗ് ബോസ് ടീം അതിൻ്റെ ഉള്ളിൽ ഗെയിം കളിച്ചാൽ ഞങ്ങൾക്ക് എല്ലാവരും അതേട്ടോ. ആ ഗെയിമൊക്കെ അവിടെ വിട്ടു. ഞങ്ങൾ ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരുമായിട്ട് കോണ്ടാക്ട്. ഇന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അത് മനസ്സിലായി കാണും. ശത്രുതയൊന്നും ആരും ഒന്നും വെക്കുന്നില്ല. എല്ലാം ബിഗ് ബോസിൽ അവസാനിപ്പിച്ചിട്ട് അവിടെ ഇട്ടിട്ടാണ് എല്ലാവരും വന്നിരിക്കുന്നത്. എല്ലാവരും ഫ്രണ്ട്സാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഉണ്ട്. എല്ലാവരും ഇന്ന് വന്നിരുന്നു. റോക്കി അടക്കമുള്ള ആൾക്കാർ വന്നിരുന്നു. നിങ്ങൾ, ഞാനും റോക്കിയും ഏറ്റവും കൂടുതൽ തല്ലു എന്നാണ് കണ്ടിട്ടുള്ളത്. ഞങ്ങൾ തമ്മിലുള്ള ഒരു ബോണ്ടിങ് എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി. അതാണ്, അത്രേ ഉള്ളൂ. ഞങ്ങൾ അത്രയും ഭയങ്കര ക്ലോസ് ആണ്. നിങ്ങൾ കാണാത്ത സമയത്താണ് ഞങ്ങളവിടെ കമ്പനി ആവുക. അതായത് പുലർച്ചെ നേരത്ത് 4 മണിക്ക് അവൻ ഏകദേശം അറിയാൻ പറ്റും. അവിടെ സമയം അറിയാൻ പറ്റില്ല. എനിക്ക് തോന്നുന്ന ഒരു 4 മണിക്ക് അവൻ എനിക്കായിരിക്കാം. ഞാനൊരു 5 മണിക്കൊക്കെ എനിക്കായിരിക്കാം. 1 മണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും ഏകദേശം നമുക്ക് കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ വിളിച്ചാവാറുണ്ട്. ആദ്യം എനിക്കുന്ന അവനാണ്. അപ്പോൾ രാവിലെ ടെലികാസ്റ്റിംഗ് വരില്ല എന്നുള്ള ഉറപ്പുള്ള കാരണം ഞങ്ങൾ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതാണ് നമുക്ക് അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. മോർണിംഗ് ആ സോങ് കഴിഞ്ഞാൽ ഞങ്ങൾ ശത്രുക്കളായി. മൂക്കും മൂക്കും കൂടി ടച്ച് ചെയ്തിട്ടൊക്കെ ഞങ്ങൾ ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പം തന്നെ കണ്ടില്ലേ എല്ലാവരും, അതെ എല്ലാവരും ഭയങ്കര ഒരു ഹാപ്പി മൂഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി ഋഷിക്ക് എല്ലാവിധ ആശംസകളും. അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഉയർച്ചയിലെത്തട്ടെ. ഇനിയും നല്ല നല്ല അവസരങ്ങൾ വന്ന് ഭവിക്കട്ടെ. അവന് കുറേ കുറേ നല്ല അവസരങ്ങൾ ഇനിയും, അതായത് ആദ്യം കണ്ട ഋഷിയല്ല, ഓരോ ദിവസം കൂടുന്നതും പടിപടിയായിട്ട് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു അനിയൻ അങ്ങനെ ഒരു അവസ്ഥയിലെത്തുമ്പോൾ, അങ്ങനെ ഒരു ഉയർച്ചയിലെത്തുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഋഷി ഇനിയും ഉയരങ്ങളിലെത്തട്ടെ. ഒരു പാവം പയ്യനാണ്, എനിക്കതാ പറയാം, ഒരു തങ്കക്കൂടാണ് അവന്. എല്ലാവിധ എൻ്റെ ഋഷിക്കൂട്ടിന് എല്ലാവിധ വിവാഹ മംഗളാശംസ. നാട്ടുമൈനെറിഞ്ഞോ കിള്ളിമൂളം കൂട്ടി പാടും, കുറുമ്പിയാൻ വേണ്ടി കുറിഞ്ഞി തുമ്പിയ താടി കെട്ടിപ്പോകും. ഞാനൊരു പാട്ട് പാടാം. എയർപോർട്ട്.